ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ട്രഡീഷണലായിട്ടൊരു കറിയും ഒക്കെ ഞാനിന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലഞ്ച് റൊട്ടീനാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൽ കറിയും വെക്കണത് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഈ പാലക്കാട് ഭാഗത്ത് ഒരു തറവാട്ടുകാർ, തറവാട്ട് മീൻസ് അങ്ങനെയല്ല, പണ്ടത്തെ ആ ഒരു ഭാഗത്തെ ആൾക്കാരൊക്കെ, ഞങ്ങളുടെ ഈ ആലത്തൂർ ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും ഈ ഒരു കറിയാണ് വെച്ചുകൊണ്ടിരുന്നത് ഒരു സമയത്ത്. ഇപ്പോഴൊക്കെ അത് മാറി, ഇപ്പോൾ യൂട്യൂബും അങ്ങനെയൊക്കെ വന്നപ്പോൾ പല പല ആൾക്കാർ പല ഭാഗത്തൊക്കെ പോയിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥിരം വെക്കുന്ന ഒരു കറിയായിരുന്നു ഈ ഒരു കറി, അതാണ് ഞാനിന്ന് വെക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ അതാ ഞാൻ ആ ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊരു സാമ്പാറാണല്ലോ എന്ന്, പക്ഷെ സാമ്പാറല്ല, വറുത്ത് അരച്ചിട്ടും അല്ല, സാമ്പാറൊന്നും അല്ല ഇത് വയ്ക്കുന്നത്, അതുപോലെ തന്നെ വേറൊരു കറിയാണ്. എല്ലാ കഷ്ണങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ പരിപ്പ് വേകാനിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അടുത്ത് വീട്ടിൽ നിന്ന് മുരിങ്ങക്കായൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ വീട്ടിലുണ്ടായാൽ ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ആ മുരിങ്ങക്കായൊക്കെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. പിന്നെ ഈ ഫുള്ളും മുരിങ്ങക്കായൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് ഞങ്ങൾ എന്താ പറയുക, ഒരു സമയത്ത് ഈ ഒരു കറി മാത്രമായിരുന്നു. അപ്പോൾ ഒരു അന്നൊന്നും മടുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്ന് പറയുമ്പോൾ ഇതങ്ങനെ വെക്കാറില്ല, മടുപ്പാണ് നമുക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു രുചി നാവെന്ന് എന്താ പറയുക പോണില്ല, കാരണം നമ്മൾ ഒരുപാട് കഴിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കുന്നു തോന്നണം. അപ്പോൾ കുട്ടികൾക്കൊന്നും ഞാൻ അങ്ങനെ ഇത് വെച്ച് കൊടുക്കാറില്ല, വേഗം എളുപ്പ പണിയൊക്കെ നോക്കുകയുള്ളൂ. എളുപ്പം വെക്കാനൊക്കെ എളുപ്പമാണ്, എങ്കിലും ഞാനങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ല. ഈ മീനും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നിങ്ങനെ വെച്ചപ്പോൾ ഞാനിതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഞാൻ കുമ്പളങ്ങിയും ഒരു ചേന, ചെറിയൊരു ചേന കഷ്ണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങായാലും മതി, പിന്നെ കുമ്പളങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്കായ്, അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു കറിക്ക് എടുക്കുന്നത്. അപ്പോൾ തക്കാളി വളരെ തിന്നായിട്ടൊന്നും അരിയണ്ട, അതൊക്കെ നമ്മൾ മീൻ കറിക്കൊക്കെ അരിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. ഇത് ഇങ്ങനെ ഇത്തിരി ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ അവിടെ ചുരക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ജീരകം അങ്ങനെയൊന്നും ചേർത്തണമെങ്കിൽ ചേർത്താൽ, എനിക്കതിൻ്റെ ആ ഒരു മണം അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതാ പുളി, ഞങ്ങൾ പാലക്കാട് ഭാഗത്ത് പിന്നെ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും പുളി കൂടിയേ തീരും. അപ്പോൾ ആ പുളി ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പരിപ്പിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചതച്ചിടണമെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പരിപ്പ് കറിയാകുമ്പോൾ എന്തായാലും ഗ്യാസ് ഉണ്ടാകും, അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപ്പിലേക്ക് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ വീടുകളിലൊക്കെ നിറയെ ആൾക്കാർ കൂട്ടു കുടുംബമായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് കറി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിത്തിരി കൂടുതൽ കറി വെക്കുന്നുണ്ട്, കാരണം ഇത് രണ്ട് നേരത്തിനും കൂടിയിട്ടാണ് ഞങ്ങൾ വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ശീലത്തിലാണ് ഞാൻ ഇന്ന് വെക്കണത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തന്നേ ഉള്ളൂ. അവനെൻ്റെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് അതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. മല്ലിപ്പൊടി ഞാൻ ചേർത്താറില്ല അതിൽ ഇങ്ങനെ ഒരു കറി വയ്ക്കുന്ന സമയത്ത്. സാമ്പാറൊക്കെ ആകുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു കറിക്ക് അത് വേണ്ട. അപ്പോൾ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. ഒരുപാട് എന്താണ് വേകാൻ പറ്റില്ല, കഷ്ണങ്ങളൊക്കെ ഒരു പരിധി വരയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതാ തേങ്ങ അരച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളി പിഴിയണം, വാളംപുളി പിഴിയണം. അപ്പോൾ അത് മെയിൻ ഐറ്റമാണ് ഞങ്ങളുടെ ഭാഗത്ത്. കൂടുതലും പുളി ഇട്ടിട്ടുള്ളൊരു കറി തന്നെയാണ്, പുളിങ്കറിയൊക്കെ തന്നെയാണ് ഈ ഒരു പാലക്കാട് ഭാഗത്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് വിട്ട വേറെ ജില്ലകളിലൊക്കെ കൊടംപുളിയൊക്കെയാണ് യൂസ് ചെയ്യണത് കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത്.
അപ്പോൾ അതാ ഈ ഒരു കറി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് വേഗണതിൻ്റെ ഒരുപാട് വേഗം നിൽക്കണ്ട, അപ്പോഴേക്കും നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ, ഇപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടെ അടച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ, ഞാൻ ഈ ഒരു റൈസ് കുക്കറിലാണ് ചോറൊക്കെ വെക്കുക, അതിലൊക്കെ അത് അടച്ച് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അത് ഊറ്റിയെടുക്കാം. പിന്നെ അതാ താളിക്കാനായിട്ടുള്ള രണ്ട് മൂന്ന് ചെറിയുള്ളി, കുറച്ച് വറ്റൽമുളകും, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില. അത് ഞാൻ എപ്പോഴും പറയണത് എന്താ വെച്ചാൽ നാച്ചുറൽ ആയതുകൊണ്ടാണ് കേട്ടോ പറയണത്. ഭയങ്കര സന്തോഷമാണ്, കറിവേപ്പില വീട്ടിലുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് ഞാൻ. അപ്പോൾ അതാ ഞാൻ ഈ പുളിവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതാ കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, സിമ്മാക്കി വെച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി വന്നില്ലേ കറിക്ക്. അപ്പോൾ അതാ ഈ ഒരു ജാറിൽ കുറച്ച് വെള്ളം കൊടുത്ത് അതും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയിൽ ഈ ഒരു കറി വേണ്ട, പിറ്റേ ദിവസത്തേക്ക് നന്നായിരിക്കും ഈ ഒരു കറി. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ വെച്ചത്. ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് ഈ ഒരു കറി കഴിക്കാം. പിന്നെ ഒരു നങ്കിമീൻ, ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയൽ. അപ്പോൾ ഒരു ഉണക്കമീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായി ഭക്ഷണം കഴിക്കും ഈ ഒരു കറി കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ കറി ഒന്ന് താളിച്ചെടുക്കട്ടെ. അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത്, കുറച്ച് വെളിച്ചെണ്ണയും കടുകും, പിന്നെ അതാ നമ്മുടെ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് താളിച്ചെടുക്കണുണ്ട്. താളിച്ചെടുത്തതിന് ശേഷം ദാ നമ്മൾ ഈ സമയത്ത് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ വറുത്തരച്ചിട്ടൊന്നും വെക്കില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരേ ഫലം തരും കേട്ടോ. ഈ ഒരു കറിക്ക് ലാസ്റ്റ് മുളക് പൊടി ഇങ്ങനെ ചേർത്തേ ഒരു പ്രത്യേക മണം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവസാനം ഞാൻ ഈ ഒരു മുളക് പൊടി ഇതിലേക്ക് ചേർത്തത്. എന്നിട്ടതാ നമ്മൾ ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. കണ്ടില്ലേ കറി നല്ല ഒരു കളർഫുള്ളായിട്ട് ആയി മാറിയില്ലേ. ഇതിൽ പുളി ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഈ പാലക്കാട്ടിലേക്ക് മറ്റു ജില്ലയിലുള്ള ഒരു പാലക്കാട്ടിലേക്ക് വന്നിട്ട് കഴിക്കുക തന്നെ വേണം അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ. അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് വെച്ചാലും മതിയാകും. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ കൂട്ടെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ കമൻസ് അറിയിക്കണം, കമൻസ് വളരെ കുറവാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കമൻസും നിങ്ങൾ അറിയിക്കണം. പിന്നെ അതാ നമ്മൾ ആ ഒരു ബാക്കി വന്ന മുരിങ്ങക്കായൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അടുക്കളയിലുള്ള ജോലികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇതാ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വേഗം ചോറുണ്ണാൻ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാ ചോറ് ഇനി ഊറ്റി വെക്കണം. ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കുതിർക്കാൻ നാളെ ദോശയ്ക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.